മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മൾ ഈ പുല വാലായ്മ എന്നുള്ളതും സ്ത്രീകൾക്കുള്ള പിരീഡിനെ കുറിച്ചുമെല്ലാം ധാരാളം ചർച്ച ചെയ്യാറുണ്ട്. പലരും എന്നെ വിളിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആചരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ തിരസ്കരിക്കുക. ഈ ലോകത്തിലെ ആരും നിങ്ങൾക്കിപ്പോൾ വാലായ്മയുണ്ടോ പുലയുണ്ടോ നിങ്ങൾ മെൻസസ് പീരീഡിലാണോ എന്നൊന്നും അന്വേഷിച്ച് ഒരാളും ചോദിക്കാൻ വരാറില്ല. അത് അങ്ങനെയാണെന്ന് ലോകത്തിലെ ചോദിക്കാത്തവരോട് നിങ്ങൾ പറയാനും പോകേണ്ട കാര്യമില്ല. പണ്ട് പെറ്റബല അല്ലെങ്കിൽ വലായ്മ എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ 10 ദിവസം ഒരു അശൗചം എന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു നന്മയുണ്ട്. ഇപ്പം വലായ്മയുള്ളപ്പോൾ അമ്പലത്തിൽ പോകരുത്, അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ വീടുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ചെറിയ വീടുകളാണ്. പണ്ട് ആശുപത്രിയിൽ പ്രസവം എന്നുള്ളത് പതിവേ ഇല്ല. പണ്ട് സിസേറിയനും പതിവില്ല. ഇപ്പൊ 99% പ്രസവം ആശുപത്രിയിലാണ്, അതിൽ 60% സിസേറിയനാണ്. അപ്പൊ പണ്ടത്തെ കാലത്ത് ചെറിയ വീട്ടിനകത്ത് ഒരു ഡെലിവറി നടന്നാല് ആ ചെറിയ കുട്ടി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കുറച്ച് ദിവസം അന്തരീക്ഷ വായുവായി ശ്വസിച്ച് മറ്റുള്ളവരുടെ കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു സദുദ്ദേശത്തോടുകൂടിയാണ് വാലായ്മ എന്നുള്ളത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ അകത്തുള്ളവർ പുറത്തേക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് കറങ്ങി അകത്തേക്ക് വരികയോ പുറത്തുള്ളവർ നിരന്തരം അകത്തേക്ക് വരികയോ ചെയ്യുന്നതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല, വലിയ വീടാണ്, നല്ല രീതിയിൽ വാക്സിനേഷനൊക്കെ എടുക്കാറുണ്ട്, ആശുപത്രിയിലാണ് ഡെലിവറി, വളരെ നല്ല പ്രിക്കോഷനോട് കൂടിയാണ്. അപ്പൊ ഇന്നതിന് യാതൊരു പ്രാധാന്യവും ഇല്ല, അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പുല എന്ന് പറയുന്നത് ഇവിടെ അച്ഛനോ അമ്മയോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ മരിക്കുമ്പോൾ 10 ദിവസം നമ്മൾ അവരോടുള്ള റെസ്പെക്ട് അനുസരിച്ച് മറ്റ് വ്യവഹാര കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അവിടെയും അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല, രാമായണമോ അല്ലെങ്കിൽ പുരാണങ്ങളോ വായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് തന്നെ അറിയാം, നെൽസൺ മണ്ടേല ആഫ്രിക്കക്കാരനാണ് മരിച്ചപ്പോ 7 ദിവസം ഭാരതത്തിലെ പാർലമെന്റിന് മുമ്പുള്ള കൊടി താഴ്ത്തിയാ കെട്ടിയത്. നമ്മൾ ദുഃഖം ആചരിക്കാറില്ലേ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല്? 10 ദിവസത്തെ ദുഃഖം, 5 ദിവസത്തെ ദുഃഖം, 3 ദിവസത്തെ ദുഃഖം ആചരിക്കുന്നു. എന്തിനായാളത് കാണുന്നുണ്ടോ? ഇതിന്റെ വേറൊരു രൂപമല്ലേ? എന്റെ വീട്ടിൽ എന്റെ അച്ഛനോ എന്റെ അമ്മയോ എന്റെ ബന്ധുക്കളോ മരിക്കുമ്പോ 10 ദിവസം മറ്റ് യാതൊരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല. ഈ ബന്ധുത്വത്തിന്റെ ദീർഘം കൂടുന്നതിനനുസരിച്ച്, അകലം കൂടുന്നതിനനുസരിച്ച് 10 ദിവസം എന്നുള്ളത് 5 ദിവസവും 3 ദിവസവും 2 ദിവസവും 1 ദിവസവും, ഇത്ര ലോജിക്കലാണ് അത്. ശരിക്കും ആ 10 ദിവസവും ഞാൻ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതമൊന്നും നയിക്കാതെ ആ അച്ഛൻ്റെയും അമ്മയുടെയും എന്നോടുള്ള കടപ്പാട്, എനിക്ക് അവരോടുള്ള കടപ്പാട്, അതറിയിച്ചുകൊണ്ടുള്ളൊരു സിമ്പിൾ ജീവിതം. അത് വേണമെങ്കിൽ നമ്മളുടെ മക്കൾക്ക് മാതൃകയാക്കാം. ഇനി അതിനൊന്നും നേരെയില്ല, ഞാൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, അച്ഛൻ മരിച്ചു ഞാൻ ദഹിപ്പിച്ചു, അത്രയ്ക്ക് എനിക്ക് പറ്റുള്ളൂ. അത് പാടില്ല. നിങ്ങൾ 10 ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ആരാ ഇപ്പൊ പറയാനുള്ളത്? നിങ്ങൾക്ക് ആചരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് കേട്ട് നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങളത് അനുഷ്ഠിക്കണം. സമൂഹം പറയുന്നത് എന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അനുസരിക്കാൻ സാധിക്കില്ല എങ്കിൽ ധൈര്യമായിട്ട് അമ്പലത്തിലേക്കോ ഓഫീസിലേക്കോ എവിടേക്ക് വേണമെങ്കിൽ പോകണം. ആരെങ്കിലും കാലിൽ കൂച്ചുവലം കെട്ടിട്ടുണ്ടോ? വിലയായതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുക. രാത്രിയായി കഴിഞ്ഞാൽ പലരും വെള്ളം ഓടിക്കുന്നത് അമ്മയോട് ചോദിച്ചിട്ടാ.
തോന്നിയ രീതിയിൽ ജീവിക്കുന്നത് അമ്മയോട് ചോദിച്ചിട്ടാ? രാത്രി 10 മണി വരെ ക്ലബിൽ ചെലവഴിച്ചിട്ട് ചീട്ട് കളിച്ചുകൊണ്ട് പോകുന്നത് അമ്മയോട് ചോദിച്ചിട്ടാ? ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്കൊന്നും അമ്മയുടെ പെർമിഷൻ വേണ്ട. ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന ചിലത്, എന്ന് പറയപ്പെടുന്ന ചിലത്, അക്കാര്യത്തിൽ മാത്രം നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ പെർമിഷൻ വേണമെന്നൊരു ഒരു തൊടുന്യായം പറയുക. നിങ്ങൾക്ക് ബലയുള്ള ദിവസം നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പോയിക്കൂടും. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ബലയോ ഉണ്ടെന്ന്? ഇനി അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, എനിക്ക് ബലയിലും ബാലായ്മയിലും ഒന്നും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ കുളിച്ച് അമ്പലത്തിലേക്ക് വന്നതെന്ന്. അപ്പോൾ അമ്പലത്തുകാർ പറയും ചിലപ്പോൾ പുണ്യാഹം തെളിക്കണമെന്ന്. പിന്നെ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നെ അവർ പറയുന്ന മാതിരി കേൾക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാമെങ്കിലും അമ്പലക്കാർക്ക് അമ്പലക്കാരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഈ 10 ദിവസം അകത്തേക്ക് വരണമെന്ന് അമ്പലക്കാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ പുലയുള്ള ദിവസം എനിക്ക് അമ്പലത്തിലേക്ക് പോയേ തീരുമെങ്കിൽ അമ്പലത്തിലെ കണ്ടീഷൻ പാലിച്ചേ തീരൂ. അതേപോലെ സ്ത്രീകള് മെൻസസ് ആവുമ്പോൾ അവരുടെ പീരീഡില് അവർ അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് കാനഡയിൽ ഉണ്ടായിരുന്നതാണ്. ആ കാനഡയിലെ വനിതാ സംഘടനകള് ഒരു ഗവൺമെന്റിനൊരു ഒരു റിപ്പോർട്ട് കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അവർ വളരെ കാര്യമായി ചിന്തിക്കുന്നതാണ്, സ്ത്രീകൾക്ക് അവരുടെ പീരീഡില് 4 ദിവസം അവർക്ക് ലീവ് എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കണം. ശരീരം തളർന്ന് അവരെ മാനസികമായിട്ട് പോലും വേറൊരു ലെവലിലാണെങ്കിൽ അവരെ ഓവർ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്, അവർക്ക് ലീവ് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ടൈം ഓഫ് ഡ്യൂട്ടി കുറയ്ക്കണം. അതൊക്കെ പല ഗവൺമെന്റുകളും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊരു സ്ത്രീ ഒരു മാസത്തിൽ അവരുടെ പീരീഡില് അവർ കുറേ വീക്കായിരിക്കും, അവരോട് അമ്പലത്തിൽ പോകരുതെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം ചെയ്യരുതെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. അവര് പൂർണ്ണ വിശ്രമം എടുക്കണം. പൂർണ്ണ വിശ്രമം എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ത്രീ ഒരിക്കലും പൂർണ്ണ വിശ്രമം എടുക്കില്ല വേറെ റെസ്ട്രിക്ഷൻ വെച്ചില്ലെങ്കിൽ. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഒന്നും തുടരുത്, ബാക്കി കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുത്, നിങ്ങളവിടെ പോയി കിടന്നോളൂ. അതിന്റെ പോസിറ്റീവ് വശം തിരിഞ്ഞിട്ട് നോക്കുക. ഒന്നും തുടരുതെന്ന് പറഞ്ഞാൽ അവൻ അടുക്കളയിൽ കയറാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. വളരെ പൂർണ്ണ വിശ്രമം കിട്ടാൻ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും 21-ാം നൂറ്റാണ്ടിൽ അതിന് പ്രസക്തി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഓഫീസിൽ പോകണം, ധൈര്യമായിട്ട് അടുക്കളയിൽ വർക്ക് ചെയ്യണം, ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ധൈര്യമായിട്ട് അമ്പലത്തിൽ പോകണം. ഈ അമ്പലത്തിൽ പോയാൽ അമ്പലത്തിലെ ആരെങ്കിലും വ്യക്തി നിങ്ങളോട് ചോദിക്കോ നിങ്ങൾ പീരീഡിലാണോ എന്ന് ചോദിക്കോ? ഒരൊറ്റ വ്യക്തി പോലും ചോദിക്കില്ല. നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോവാ. അത് ഹിന്ദു ധർമ്മത്തിലെ നിയമമുണ്ട്. നിയമം ഏത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നേ? ആ നിയമം നിങ്ങൾക്ക് പാലിക്കാൻ താല്പര്യമോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അമ്പലത്തിലെ ആൾക്കാർ എക്സ്റേ എടുത്തോട്ട് നോക്കാൻ പറയോ? ഇല്ലല്ലോ. അമ്പലത്തിലെ ആൾക്കാർ വീഡിയോ കൊണ്ടുവരാൻ പറയോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പീരീഡിൽ എവിടേക്കെങ്കിലും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾക്ക് പോകണ്ട എന്ന് തോന്നുകയാണെങ്കിൽ പോകണ്ട. ഒരു മാസത്തിൽ 3 ദിവസം മാറിയിരിക്കണം. ബാക്കി 26 ദിവസം അമ്പലത്തിലേക്ക് പോവാം, പ്രാർത്ഥിക്കാം, മന്ത്രങ്ങൾ ചൊല്ലാം. ഈ 3 ദിവസം വേണ്ട, അതിന് അതിൻ്റെതായിട്ടുള്ള ന്യായം ഉണ്ടായിരിക്കാം. ആ ന്യായം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവാം. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കാം. ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല, വേണ്ട, അല്ലാത്ത രീതിയിൽ ജീവിച്ചൂടെ. ഏതായാലും ഒരാളെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പോണില്ല, ഒരാളും ജയിലിലിടാൻ പോണില്ല. ചിലപ്പോൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കണം എന്ന് പറയും. നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ അമ്പലക്കാരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അമ്പലക്കാർക്ക് അവകാശമുണ്ട്. അത് ശരിയോ തെറ്റോ എന്നല്ല, അമ്പലക്കാരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റ്, നിങ്ങളുടെ ദൃഷ്ടിയിൽ അവർ ചെയ്യുന്നത് തെറ്റ്. അപ്പൊ രണ്ടുപേരുടെയും ദൃഷ്ടികോണാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇനി അങ്ങനെ ഇല്ലാത്ത അമ്പലം ഉണ്ടെങ്കിൽ 30 ദിവസവും മാസത്തിൽ പോകാവുന്ന അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവാ. ശബരിമലയിലേക്ക് പോയാലേ മോക്ഷം കിട്ടുള്ളൂ എങ്കിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാ. വഴിയിൽ വെച്ച് ചെയ്യുന്നത് അനുഭവിച്ചോളാം. അല്ലെങ്കിൽ ശബരിമല ശാസ്താവിനെ പോലെയുള്ള ശാസ്താവല്ലേ ബാക്കി സ്ഥലത്തുള്ളത്, അവിടെ പോയാൽ മതിയെങ്കിൽ അവിടെ പോവുക. ഇതെല്ലാം എന്തൊക്കെയോ വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് ഈ ബാലായ്മയും പുലയും ഈ പീരീഡിലൊക്കെ ഓരോ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇഷ്യൂ ആക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് തന്നെ തന്നെ കെട്ടടങ്ങും.
എത്രയോ ഇതിനേക്കാളും വലിയ യുദ്ധങ്ങൾ നടന്നിട്ട് അതൊക്കെ ഒന്നാം ലോക മഹായുദ്ധവും കെട്ടടങ്ങി, രണ്ടാം ലോക മഹായുദ്ധവും കെട്ടടങ്ങി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കെട്ടടങ്ങി, അതൊക്കെ ഇങ്ങനെ പോവും. പക്ഷെ ഇതൊക്കെ ചർച്ചാവിഷയമായിട്ട് പത്രമാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തില് താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്തോണ്ട, അല്ലെങ്കിൽ അതൊന്നും ഒരു ഇഷ്യൂ അല്ല ഇന്നത്തെ ലോകത്തില്. അതുകൊണ്ട് വളരെ വിപുലമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. പാലായ്മ ഞാൻ അനുസരിക്കാറുണ്ട്, അനുസരിച്ചോളാം. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല, അംഗീകരിക്കേണ്ട. പുല എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തരാണ്, അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. പക്ഷെ എന്നെ അമ്പലത്തിൽ കയറ്റില്ല, ആ കയറ്റാത്ത അമ്പലത്തിൽ പോകണ്ട, അല്ലാത്ത അമ്പലത്തിൽ പോവുക. ഞാൻ പുലയുള്ള ദിവസം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചടങ്ങുകൾക്ക് വിഘ്നം വരുന്ന കുറച്ച്, ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അമ്പലക്കാർക്ക് അമ്പലക്കാരുടെ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക. അങ്ങനെ കുറെ കൂടി വിപുലമായിട്ട് ചിന്തിച്ചാൽ നമുക്കിതൊന്നൊരു പ്രശ്നമായിട്ട് തോന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ബാക്കി ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കാനോ എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കാനോ ശ്രമിക്കുമ്പോൾ അത് പ്രശ്നം വരും. ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു രസം നോക്കുക. ഒരിക്കലും കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റും ഇല്ല, കോഓപ്പറേഷനും കോ എക്സിസ്റ്റൻസും ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.